തൻ്റെ പുതിയ ചിത്രമായ ആദ്രയുടെ മകൾ അഞ്ജലി എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. ആദ്രയുടെ മകൾ അഞ്ജലി റിലീസ് ചെയ്യുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണെന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. ചിത്രത്തിൻ്റെ ആദ്യ ഭാഗം സെപ്റ്റംബർ 21 റിലീസ് ചെയ്യുമെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. ചാപ്റ്റർ 2 ഉടനെ റിലീസ് ചെയ്യുമെന്നും സന്തോഷ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും തൻ്റെ ഈ സിനിമ കണ്ട് സഹകരിക്കണമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. വെറും 5 ലക്ഷം രൂപ ബജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് കൂട്ടിച്ചേർക്കുന്നു. ആരും വലിയ പ്രതീക്ഷയോടെ ഈ സിനിമ കാണരുത്. ഒരുപാട് കൈയടിക്കുവാനോ വിസിലടിക്കാനോ അർമാദിക്കാനോ ഒന്നുമുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ ഇല്ല എന്നും സന്തോഷ് പണ്ഡിറ്റ് കൂട്ടിച്ചേർക്കുന്നു. സിനിമ റിലീസിനെ പറ്റി സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് എന്തെന്ന് നോക്കാം. എൻ്റെ 11-ാമത്തെ സിനിമ ആതിരയുടെ മകൾ അഞ്ജലി സെപ്റ്റംബർ 21 റിലീസാകുന്ന വിവരം എല്ലാവരെയും സന്തോഷത്തോടെ അറിയിക്കുന്നു. ബാഹുബലി, KGF, പൊന്നിയൻ സെൽവൻ, അവതാർ എന്നീ സിനിമകൾ പോലെ ആതിരയുടെ മകൾ അഞ്ജലി 2 മണിക്കൂറുള്ള 2 ഭാഗങ്ങൾ, അതായത് ചാപ്റ്റർ 1, ചാപ്റ്റർ 2 എന്നിങ്ങനെയാണ് റിലീസാകുന്നത്. അതിലെ ആദ്യ ചാപ്റ്റർ ഈ മാസം 21 റിലീസ് ചെയ്യും. 2-ാമത്തെ ചാപ്റ്റർ 2 ഉടനെ ഇറങ്ങും. വേൾഡ് വൈഡ് റിലീസാക്കുവാൻ യൂട്യൂബിലൂടെ ശ്രമിക്കും. അതിലൂടെ ലോകം മുഴുവൻ ഒരേ സമയം കാണാമല്ലോ എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് സിനിമയുടെ റിലീസിനെ സംബന്ധിച്ച് പറയുന്നത്. ചിത്രത്തിൻ്റെ തീമിനെ സംബന്ധിച്ച് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് എന്തെന്ന് നോക്കാം. ചിത്രത്തിൻ്റെ തീം ഒരു ക്ലീൻ കുടുംബചിത്രം. പലരും എങ്ങനെയെങ്കിലും കല്യാണം നടക്കുവാൻ പലതരത്തിലുള്ള കള്ളത്തരങ്ങളും പറയാറുണ്ടല്ലോ. ഇങ്ങനെ കളവ് പറഞ്ഞ് വിവാഹം നടക്കുകയും പിന്നീട് ഈ പ്രശ്നത്തിൽ അവരുടെ കുടുംബജീവിതം മാത്രമല്ല അവരുടെ വ്യക്തിജീവിതം വരെ തകർന്ന് വൻ ദുരന്തമായി മാറുന്നത് എങ്ങനെയെന്ന് ഈ സിനിമ കാണിക്കുന്നു. കൂടെ ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ സമൂഹം എങ്ങനെയെല്ലാം വേട്ടയാടുന്നു എന്നും പച്ചയ്ക്ക് കാണിക്കുന്നു. ഒപ്പം മിഡിൽ ഏജ് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ കാണിക്കുന്നു. കൗമാരപ്രായത്തിലുണ്ടാകുന്ന പ്രണയം, ഒളിച്ചോട്ടം, പിന്നീട് എങ്ങനെ ജീവിതം മുഴുവനായി നശിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നു. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് നിലവിൽ വലിയ വ്യൂവേഴ്സായി. യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവയിലുണ്ട്. ശ്രീകൃഷ്ണ ഫിലിംസിൻ്റെ ബാനറിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനരചന, സംഗീതം, എഡിറ്റിംഗ്, നിർമ്മാണം എന്നിവ സന്തോഷ് പണ്ഡിറ്റാണ് നിർവഹിക്കുന്നത്. ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത് സന്തോഷ് പണ്ഡിറ്റ്, നിമിഷ, ട്വിങ്കിൾ, തേജസ്വിനി എന്നിവരാണ്. കേരള, കർണാടക, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വെച്ചാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഹരീഷാണ്. എല്ലാവരും ഈ സിനിമ കണ്ട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. വെറും 5 ലക്ഷം രൂപ ബജറ്റിൽ ചെയ്ത സിനിമയാണ്. അത് മനസ്സിൽ വെച്ച് മാത്രം അഭിപ്രായം അറിയിക്കുക. നന്ദി എന്നാണ് ചിത്രത്തിൻ്റെ റിലീസ് പ്രഖ്യാപിച്ചുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിരിക്കുന്നത്. ആരും വലിയ പ്രതീക്ഷയോടെ ഈ സിനിമ കാണരുത്. ഒരുപാട് കൈയടിക്കുവാനോ വിസിലടിക്കാനോ അർമാദിക്കാനോ ഉള്ള കാര്യങ്ങൾ ഈ സിനിമയിലില്ല. വലിയ സംഘടന, ഓവർ ഹീറോയിസം ഒന്നുമില്ല. നന്മയും തിന്മയും ഒരേപോലെയുള്ള കുറച്ച് പച്ചയായ മനുഷ്യരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും ദുരന്തവും പറയുന്ന വളരെ സിമ്പിളായ ഒരു സാധാരണ പടം. പുതുമയുള്ള പ്രമേയം കൊണ്ട് നിങ്ങളെ പിടിച്ചിരുത്തും, നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുമെന്ന് ഉറപ്പു നൽകുന്നു എന്നുമാണ് സന്തോഷ് പണ്ഡിറ്റ് ചിത്രത്തെക്കുറിച്ച് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.